Hello children, welcome to the class. Today we are going to learn how to write a good paragraph. ഒരു നല്ല പാരഗ്രാഫ് എങ്ങനെ എഴുതാം എന്നുള്ളതിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വഴികളാണ് ഇന്ന് പറയുന്നത്. ഓക്കേ, അപ്പോൾ വാട്ട് ഈസ് എ പാരഗ്രാഫ്? എ പാരഗ്രാഫ് വിൽ ബി ബേസ്ഡ് ഓൺ എ ടോപ്പിക് സെന്റൻസ്, റൈറ്റ്? ദർ വിൽ ബി എ ടോപ്പിക് സെന്റൻസ് ടു റൈറ്റ് എ പാരഗ്രാഫ്. നമ്മൾ സാധാരണയായിട്ട് നമുക്ക് പാരഗ്രാഫ് റൈറ്റിങ്ങിന് തരുമ്പം ചിലപ്പോൾ റൈറ്റ് അബൌട്ട് യുവർ സ്കൂൾ, റൈറ്റ് അബൌട്ട് യുവർ ഹോബി, റൈറ്റ് അബൌട്ട് ദ പ്ലേസ് ദാറ്റ് യു ഹാവ് വിസിറ്റഡ്, അങ്ങനെ ആണ് സാധാരണയായിട്ട് സിമ്പിളായിട്ടുള്ള പാരഗ്രാഫ് റൈറ്റിംഗ് തരിക. അല്ലെങ്കിൽ നമ്മൾ വായിച്ച ഏതെങ്കിലും സ്റ്റോറീനെ ബേസ് ചെയ്തിട്ട് അതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പാരഗ്രാഫ് എഴുതാൻ പറയും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ടോപ്പിക് സെന്റൻസ് ഉണ്ടാവുക. സോ വെൻ യു റൈറ്റ് paragraph, for the main thing that we must have is a topic sentence, and this topic sentence is what? It is the main idea. Okay, it is the main idea. And the second important thing is that supporting details. Okay, you have to write the supporting sentences into the topic sentence. Okay, there you have to write most relevant ideas, and also your personal impressions also can be written. അപ്പോൾ നമ്മൾ പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് എന്താണ്, റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ ടോപ്പിക് സെൻറ്റൻസിന് സപ്പോർട്ട് ചെയ്യുന്ന ഐഡിയാസ് എഴുതുക, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഇംപ്രഷൻസും കൂടെ അതിൻ്റെ കൂടെ എഴുതുക. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്, സപ്പോർട്ടിംഗ് ഐഡിയാസ്. നമ്മൾ ആദ്യം പറഞ്ഞു സപ്പോർട്ടിംഗ് ഐഡിയാസ് കൊടുക്കുക, അതിനുശേഷം നമ്മുടെ എവിഡൻസുകൾ നിരത്തുക, വിച്ച് മീൻസ് അതൊരു സ്റ്റോറി ആണെങ്കിൽ സ്റ്റോറിയിൽ ഈ ക്യാരക്ടറിനെ കുറിച്ച് ഇങ്ങനെ പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് സ്റ്റോറി വായിക്കുമ്പോൾ അറിയാമല്ലോ. അപ്പം ഈ പ്രൂഫ്സ് ഓർ എവിഡൻസസ് ഓഫ് ദ ക്യാരക്ടർ ക്യാൻ ബി റിട്ടൺ ഇൻ ദിസ് സെൻറ്റൻസ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് something like the already said topics, like about your school or about your what the place that you have visited, ningale ningalku ningalde experience vechu share cheyumbum adu you can write it from your own experiences. Okay, ningal anubhavichittullathu allengil ningalku endana ariyavunna karyangal about the topic adokke evidence vechittum kuda ezhudumbo onnum kudi paragraph. And the last thing is that concluding sentences. You have to conclude the paragraph, right? Here we wraps up the entire paragraph. നമ്മള് അതുവരെ എഴുതിയ പാരഗ്രാഫിന്റെ ടോപ്പിക് സെന്റൻസ് മുതൽ തുടങ്ങി അതിന് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് കൊടുത്തു, അതുപോലെ തന്നെ എവിഡൻസുകൾ വെച്ചു, നമ്മുടെ പേഴ്സണൽ ഇംപ്രഷൻസ് വെച്ചു, അതിന്റെ ശേഷം ലാസ്റ്റ് നമ്മൾ പാരഗ്രാഫ് കൺക്ലൂഡ് ചെയ്യാണ്. സോ this is how we will write a paragraph. ഇവിടെ നമ്മൾ we have already studied the story maternity. ഈ സ്റ്റോറിയിലെ there you are asked to write a paragraph about the Chinaman, and what is your impression about Chinaman is the question. Here we are going to do that exercise activity also, and if you want you can write it down. It is better you write by yourself. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ലാംഗ്വേജിൽ തന്നെ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ദാറ്റ് ഇസ് വാട്ട് വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് യു. ഓക്കെ, അപ്പം ഇത് ഈ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ഓക്കെ, മിക്കാലി ഈസ് ദ പ്രൊട്ടാഗനിസ്റ്റ് ഓഫ് ദ സ്റ്റോറി മെറ്റേണിറ്റി ബൈ ദ ഗ്രീക്ക് നോവലിസ്റ്റ് ലിലിഗ നാക്കോസ്. ഇറ്റ് വാസ് ദ ചൈന മാൻ വു ഹെൽപ്ഡ് മിക്കാലി വെൻ ഹി വാസ് റിജക്റ്റഡ് and abused by all other refugees. They wished the newborn baby to die, but when the Chinaman saw Mikali sobbing, he took him to his home. Chinaman had mercy and sympathy on Mikali, whereas all the other people, Armenian and Anatolian, never pitied on him and the newborn baby. Chinaman and his wife had pity, empathy and compassion on Mikali, but the Anatolian woman screamed and rejected to feed the baby when they saw its skeleton shape. Chinaman's wife cried out of pity and took the baby in her arms and hugged it to her heart. She breastfed the baby without any hesitation.
Chinaman and his wife symbolize humanity, and their characters say that humanity has no boundaries, whereas other characters symbolize selfishness and rigid mentality of human. So idana ഇതിനെ കുറിച്ചുള്ള ചൈനാമാൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള വളരെ ചെറിയ പാരഗ്രാഫാണിത്. ഇതിനെക്കാട്ടിലും ഇൻഫോർമേഷൻ നിങ്ങളിത് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ ആഡ് ചെയ്തിട്ട് വളരെ റെലവൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പാരഗ്രാഫ് എഴുതാവുന്നതാണ്. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ മാത്രമാണ്. അപ്പം നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോഴും ചുവന്ന നിറത്തിലാണെന്നുണ്ടെങ്കിൽ പ്ലീസ് അതൊന്ന് പോയിട്ട് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ലേൺ ഇംഗ്ലീഷ് ത്രൂ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഇനി തുടങ്ങാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ചെറിയ ചെറിയ സ്റ്റോറീസ് ആയിട്ട് വരുന്നതാണ്, ഇംഗ്ലീഷ് സ്റ്റോറീസ് ആയിട്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ഒന്നുകൂടെ ഇമ്പ്രൂവ് ആയി കിട്ടും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെന്ന് വെച്ചാൽ, നിങ്ങളിതിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.